കേരളത്തെ പടുത്തുയർത്തിയ നവോത്ഥാന നായകർ പഠിക്കാം പി എസ് സി ടോക്സ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ, അദ്ദേഹം കേരള ലിംഗൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ സഭകൾ എന്നാണ് അറിയപ്പെട്ടത്. പി എസ് സി റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ സഭകളും അവ സ്ഥാപിച്ച സ്ഥലങ്ങളും. നമുക്കിത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് പലരും ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ നമുക്കൊരു യാത്രാ വിവരണത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം സ്ഥാപിച്ച 9 സഭകൾ വളരെ സിമ്പിളായി പഠിക്കാം. വളരെ 5 മിനിറ്റ് വളരെ ശ്രദ്ധയോടെ നോക്കിയിരുന്നാൽ മാത്രം മതി. ശ്രദ്ധ എങ്ങും പോവരുത്, കാരണം ഈ യാത്രാ വിവരണത്തിൽ നിങ്ങൾക്ക് പി എസ് സി ചോദ്യങ്ങളുണ്ട്. പി എസ് സി ചോദ്യങ്ങളുണ്ടെന്നുള്ള ഓർമ്മ എല്ലാ സമയത്തും സൂക്ഷിക്കുക. അങ്ങനെ യാത്രാ വിവരണം ആരംഭിക്കുകയാണ്. യാത്രാ വിവരണത്തിൻ്റെ പേരാണ് ഇന്ന് ചന്ദ്രൻ വടക്ക് ഉദിക്കും. എന്താണ് യാത്രാ വിവരണത്തിൻ്റെ പേര്? ഇന്ന് ചന്ദ്രൻ വടക്ക് ഉദിക്കും. ഞാൻ യാത്രാ വിവരണത്തിൻ്റെ പേര് എഴുതാൻ പോവുകയാണ്, ശ്രദ്ധിച്ചു കൊള്ളുക. ഇന്ന് ചന്ദ്രൻ വടക്ക് ഉദിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്രാ വിവരണം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് തേവര എന്ന സ്ഥലത്താണ്. ഞാൻ യാത്ര ചെയ്യുന്നത് ഒരു കല്യാണത്തിന് പോവാനാണ്. കല്യാണം നടക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. ശ്രദ്ധിക്കുക, കല്യാണം നടക്കുന്ന സ്ഥലം കൊടുങ്ങല്ലൂർ, ഞാൻ യാത്ര ആരംഭിക്കുന്ന സ്ഥലം തേവര. അപ്പോൾ കല്യാണത്തിന് പോവാനായി ഞാൻ രാവിലെ മേക്കപ്പ് ഒക്കെ ഇട്ട് പരിഷ്കാരിയായി. അങ്ങനെ സൂര്യോദയമായപ്പോൾ തന്നെ ഞാൻ പുറപ്പെട്ടു. ഓർക്കുക, ഞാൻ യാത്ര ആരംഭിക്കുന്നത് തേവരയിൽ നിന്ന്. ഞാൻ രാവിലെ നല്ല പരിഷ്കാരിയായി. അങ്ങനെ സൂര്യോദയ സമയത്ത് ഞാൻ തേവരയിൽ നിന്നും പുറപ്പെടുകയാണ്. എവിടത്തേക്ക്? കല്യാണം നടക്കുന്ന കൊടുങ്ങല്ലൂരേക്ക്. അങ്ങനെ ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ച് എത്തിയ സ്ഥലം ഓർക്കുക, കൊച്ചിയിലാണ്. ഞാൻ യാത്ര ആരംഭിച്ച് എവിടെയാണ് എത്തിയത്? കൊച്ചിയിലെത്തി. കൊച്ചിയിലെത്തിയപ്പോൾ എന്താണ് ബോധോദയം വന്നത്? കൊച്ചിയിൽ എൻ്റെ സുഹൃത്തുണ്ട്. സുഹൃത്തിൻ്റെ പേരാണ് പ്രദീപ്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തായ പ്രദീപിനെ വിളിച്ചു. പ്രദീപ്, നീ കല്യാണത്തിന് വരുന്നോ? അപ്പോൾ പ്രദീപ് പറഞ്ഞു, ഞാൻ കല്യാണത്തിന് വരാം. പ്രദീപ് പക്ഷേ എല്ലാ കല്യാണത്തിനും പോകുമ്പോൾ ഒരു ഗിഫ്റ്റ് കയ്യിൽ വെക്കാറുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്നുള്ള ഒരു തീരുമാനമായതുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ വീട്ടിലുള്ള പച്ചക്കറി തോട്ടത്തിൽ നിന്നും ഒരു കുമ്പളങ്ങയാണ് പ്രദീപ് ഗിഫ്റ്റായി എടുത്തത്. ഒരു കുമ്പളങ്ങ. അങ്ങനെ കുമ്പളങ്ങ ഗിഫ്റ്റായി എടുത്ത് പ്രദീപ് വന്നു. അങ്ങനെ കാറിൽ യാത്ര തുടർന്നു. കൊച്ചിയിലാണ് ബോധോദയമുണ്ടായി. സുഹൃത്തായ പ്രദീപിനെ വിളിച്ചു. പ്രദീപ് ഗിഫ്റ്റായി എന്തുകൊണ്ടുവന്നു? കുമ്പളങ്ങ കൊണ്ടുവന്നു. അങ്ങനെ പ്രദീപും ഞാനും കൂടി അങ്ങനെ യാത്ര വീണ്ടും ആരംഭിച്ചു. യാത്ര ആരംഭിച്ച് ഏതോ ഒരു സ്ഥലത്തിന് നമുക്ക് പറയാം എങ്ങാണ്ടോ ഒരു ഊര് എത്തിയപ്പോൾ ഞാൻ കുറേ അരയന്മാരെ കണ്ടു. അപ്പോൾ എനിക്ക് സ്ഥലമറിയില്ലല്ലോ, അതാണല്ലോ എങ്ങാണ്ടോ ഒരു ഊര് എന്ന് പറയുന്നത്. ഈ അരയന്മാരിൽ ആണുങ്ങളുമുണ്ടായിരുന്നു പെണ്ണുങ്ങളുമുണ്ടായിരുന്നു. ശ്രദ്ധ പോവരുത്, ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സിയുടെ ചോദ്യമാണ്. അങ്ങനെ ആണുങ്ങളോട് ചോദിച്ചാൽ അവർ നമുക്ക് സ്ഥലം പറഞ്ഞു തരും. അപ്പോൾ ആണുങ്ങളാണ് പറഞ്ഞു തരുന്നതെങ്കിൽ അത് സേവ. പെണ്ണുങ്ങളാണ് പറഞ്ഞു തരുന്നതെങ്കിലോ അത് സേവിനി. അപ്പോൾ ആണുങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നു സ്ഥലം. വൈക്കം വഴി പോണം. ആണുങ്ങൾ പറഞ്ഞു വൈക്കം വഴി പോണം. പെണ്ണുങ്ങൾ പറഞ്ഞു പരവൂർ വഴി പോണം. പോയിന്റുകൾ മനസ്സിലായല്ലോ. അങ്ങനെ ഞാൻ യാത്ര തുടർന്നു. എങ്ങാണ്ടോ ഒരു ഊര് എത്തിയപ്പോൾ അവിടെ ഞാൻ കുറേ അരയന്മാരെ കണ്ടു.
അരയന്മാരിൽ ആണുങ്ങളും ഉണ്ടായിരുന്നു, പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. ആണുങ്ങളോട് സഹായം ചോദിച്ചവർ സഹായം തന്നാൽ, സേവനം തന്നാൽ അത് സേവാ, പെണ്ണുങ്ങളോട് ചോദിച്ചവർ സഹായം തന്നാൽ അത് സേവിനി. അങ്ങനെ ആണുങ്ങളോട് ചോദിച്ചപ്പോൾ അവർ സേവ തന്നു. അത് പറഞ്ഞു വൈക്കത്തോട്ടാണ് പോവേണ്ടത്, വൈക്കം വഴിയാണ് പോവേണ്ടത്. പെണ്ണുങ്ങളോട് ചോദിച്ചപ്പോൾ അത് സേവിനി. അവർ പറഞ്ഞു വൈക്കം വഴിയല്ല, പരവൂർ വഴിയാണ് പോവേണ്ടത്. അങ്ങനെ ഞാൻ പോയി പോയി എവിടെ എത്തി? ഞാൻ കല്യാണ സ്ഥലത്തെത്തി, കൊടുങ്ങല്ലൂരെത്തി. അങ്ങനെ കല്യാണമൊക്കെ കൂടി ഞാൻ തിരിച്ചു പോരാൻ നേരത്ത് പയ്യൻ എന്നോട് പറഞ്ഞു, നീ സാധാരണ കല്യാണത്തിനൊന്നും വരാറില്ലല്ലോ, ഇന്ന് ചന്ദ്രൻ വടക്കുതിക്കും. നമ്മൾ സാധാരണ പറയാറുണ്ട് കാക്ക മലന്ന് പറക്കും, ഇന്ന് മഴ പെയ്യും. അതുപോലെ ഒരു വെറൈറ്റി മനുഷ്യനായ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു ഇന്ന് ചന്ദ്രൻ വടക്കുതിക്കും. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്ന് ചന്ദ്രൻ എവിടെ ഉദിക്കും? വടക്ക് ഉദിക്കും. ഇതാണ് നമ്മുടെ യാത്രാ വിവരണത്തിൻ്റെ പേര്, ഇന്ന് ചന്ദ്രൻ വടക്കുതിക്കും. നമ്മൾക്ക് കഥ ഒന്നുകൂടി ഓടിച്ചു നോക്കാം. കൂട്ടുകാരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഒരു 2 മിനിറ്റ് ഈ യാത്രാ വിവരണത്തിൽ 10-ൽ കൂടുതൽ PSC ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കണ്ടെത്താം. പണ്ഡിറ്റ് കറുപ്പൻ്റെ സഭകളും അവ സ്ഥാപിച്ച സ്ഥലങ്ങളും ഇതിലെല്ലാം ഉണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് തേവരയിൽ നിന്നാണ്. തേവരയിൽ നിന്ന് യാത്ര ആരംഭിച്ചു, എൻ്റെ വീട് തേവരയാണ്. ഞാൻ രാവിലെ പരിഷ്കാരിയായി സൂര്യോദയ സമയത്ത് ഞാൻ പുറപ്പെട്ടു. അങ്ങനെ ഞാൻ യാത്ര ആരംഭിച്ച് കൊച്ചിയിലെത്തിയപ്പോൾ എനിക്ക് ബോധോദയം. എന്താണ് ബോധോദയം? എൻ്റെ സുഹൃത്തായ പ്രദീപിനെ കൂടി വിളിക്കണം. അങ്ങനെ ഞാൻ പ്രദീപിനെ വിളിച്ചു. പ്രദീപ് വന്നു. പ്രദീപ് ഒരു ഗിഫ്റ്റുമായിട്ടാണ് വന്നേ. പ്രദീപ് കൊണ്ടുവന്ന ഗിഫ്റ്റ് കുമ്പളങ്ങ. വീണ്ടും ഞാൻ യാത്ര ആരംഭിച്ച് എങ്ങാണ്ടോ ഒരു ഊരെത്തിയപ്പോൾ ഞാൻ കുറേ അരയന്മാരെ കണ്ടു. അങ്ങനെ അരയന്മാരിൽ ആണുങ്ങളും ഉണ്ടായിരുന്നു, പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. ആണുങ്ങൾ സഹായിച്ചാൽ അത് സേവാ, പെണ്ണുങ്ങൾ സഹായിച്ചാൽ അത് സേവിനി. അങ്ങനെ ആണുങ്ങൾ സേവ ചെയ്തു വൈക്കം വഴി പോകാൻ പറഞ്ഞു. പെണ്ണുങ്ങൾ സേവിനി, പരവൂർ വഴി പോകാൻ പറഞ്ഞു. അപ്പോൾ സേവാ, വൈക്കം, സേവിനി, പരവൂർ. അങ്ങനെ ഞാൻ എൻ്റെ യാത്ര തുടർന്നൊടുവിൽ കല്യാണ സ്ഥലത്ത് ലക്ഷ്യസ്ഥാനത്തെത്തി. അങ്ങനെ കൊടുങ്ങല്ലൂരിൽ കല്യാണ കഴിഞ്ഞ് പുറപ്പെടാൻ നേരത്ത് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു ഇന്ന് ചന്ദ്രൻ വടക്കുതിക്കും. നീ കല്യാണത്തിന് വന്നതുകൊണ്ട് ഇന്ന് ചന്ദ്രൻ എവിടെ ഉദിക്കും? വടക്കുതിക്കും എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇനി നമ്മൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ 9 സഭകളും അവ സ്ഥാപിച്ച സ്ഥലങ്ങളും പഠിക്കാൻ പോവുകയാണ്. ആദ്യത്തെ സ്ഥലമാണ്, ശ്രദ്ധിക്കുക, തേവര. തേവരയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വേർഡ് നോക്കുക, പരിഷ്കാരി സൂര്യോദയം. അപ്പോൾ പരിഷ്കാരിയുടെ എന്താണ് സഭ എന്ന് നോക്കാം. വാലസമുദായ പരിഷ്കാരിണി സഭ തേവര. തേവരയിൽ അടുത്ത കീവേഡ് സൂര്യോദയം. സുധർമ്മ സൂര്യോദയ സഭ. ഇത് രണ്ടും തേവരയിലാണ്. തേവരയിലെ 2 കീവേഡ്സ് ആണ് പരിഷ്കാരി സൂര്യോദയം, ബാലസമുദായ പരിഷ്കാരിണി സഭ, സുധർമ്മ സൂര്യോദയ സഭ. യാത്ര തുടർന്ന് കൊച്ചിയിലെത്തി. കൊച്ചിയിൽ ബോധോദയം അല്ലെങ്കിൽ ജ്ഞാനോദയം. അപ്പോൾ ജ്ഞാനോദയ സഭ ഇടക്കൊച്ചി. അടുത്ത കീവേഡ് പ്രദീപ്. പ്രദീപ് എന്തുകൊണ്ടാണ് വന്നത്? കുമ്പളങ്ങ കൊണ്ട്. അപ്പോൾ സന്മാർഗ പ്രദീപസഭ കുമ്പളം. എവിടെയാണ്? കുമ്പളം. അടുത്തത് യാത്ര തുടർന്നു എങ്ങാണ്ടോ ഒരു ഊരിന് പരിഷ്കാരം വരുത്തിയാൽ ആ സ്ഥലത്തിൻ്റെ പേരാണ് ഏങ്ങണ്ടിയൂർ. അങ്ങനെ ഏങ്ങണ്ടിയൂരിൽ എന്താണ്? അരയന്മാർ. അപ്പോൾ അരയ വംശോധാരിണി സഭ ഏങ്ങണ്ടിയൂർ. എങ്ങാണ്ടോ ഒരു ഊരിൽ അരയന്മാരെ കണ്ടു, ഏങ്ങണ്ടിയൂരിൽ അരയ വംശോധാരിണി സഭ. ആണുങ്ങൾ ചെയ്താൽ സേവ, പെണ്ണുങ്ങൾ ചെയ്താൽ അത് സേവിനി. അപ്പോൾ ആണുങ്ങൾ സേവ ചെയ്തു. വാല സേവാ സമിതി. എങ്ങോട്ട് പോകാൻ പറഞ്ഞു? വൈക്കത്തേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ വാലസേവാ സമിതി വൈക്കം. പെണ്ണുങ്ങൾ ചെയ്താൽ സേവിനി. എങ്ങോട്ട് പോകാൻ പറഞ്ഞു? പരവൂർ പോകാൻ പറഞ്ഞു. അപ്പോൾ സേവിനി. സമുദായ സേവിനി സഭ സമുദായ
സേവിനി സഭ, സമുദായ സേവിനി സഭ പരവൂർ, സമുദായ സേവിനി സഭ പരവൂർ. കൊടുങ്ങല്ലൂർ എത്തി. കൊടുങ്ങല്ലൂരിലെ കീവേഡ്സ് എന്തൊക്കെയാണ്? കല്യാണം, പിന്നെ ചന്ദ്രൻ വടക്കുതിക്കും. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ കല്യാണദായിനി സഭ എഴുതാൻ പോവുകയാണ്. കൊടുങ്ങല്ലൂരിൽ കല്യാണം, കല്യാണദായിനി സഭ. അടുത്ത കീവേഡ് ചന്ദ്രൻ വടക്കുതിക്കും, ചന്ദ്രൻ വടക്കുതിക്കും. പ്രബോധ ചന്ദ്രോദയ സഭ, പ്രബോധ ചന്ദ്രോദയ സഭ, പ്രബോധ ചന്ദ്രോദയ സഭ എവിടെ? വടക്കുതിക്കും. വടക്കൻ പരവൂർ എവിടെയാണ്? വടക്കൻ പരവൂർ. അപ്പോൾ നോക്കാം സഭകൾ. ബാലസമുദായ പരിഷ്കാരിണി സഭ തേവര, സുധർമ്മ സൂര്യോദയ സഭ തേവര, ജ്ഞാനോദയ സഭ ഇടക്കൊച്ചി, സന്മാർഗ പ്രദീപ സഭ കുമ്പളം, അരയവംശോദ്ധാരണി സഭ ഏങ്ങണ്ടിയൂർ, ബാലസേവാ സമിതി വൈക്കം, സമുദായ സേവിനി സഭ പരവൂർ, കല്യാണം നടന്നത് കൊടുങ്ങല്ലൂർ, കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂർ, ചന്ദ്രൻ വടക്കുതിക്കും, പ്രബോധ ചന്ദ്രോദയ സഭ വടക്കുതിക്കും, വടക്കൻ പരവൂർ. അപ്പോൾ നമ്മൾ യാത്രാ വിവരണത്തിലെ ഈ കീവേഡ്സ് മാത്രം ഓർത്തിരിക്കുക, വളരെ ശ്രദ്ധയോടെ ഓർത്തിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ പണ്ഡിറ്റ് കറുപ്പൻ്റെ സഭകളൊന്ന് വെറുതെ 2-3 തവണ വായിച്ചു നോക്കുക. പിന്നെ നമ്മൾക്ക് സിമ്പിളായി ഈ കീവേഡിൽ നിന്നും ഏത് സഭയാണ് ആ സ്ഥലത്ത് ഇന്ന സ്ഥലത്തുള്ളത് എന്ന് നമുക്ക് കൃത്യമായി PSC ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റും. ഓർത്തുവെക്കാം അറിവുകൾ, ചേർത്ത് വയ്ക്കാം PSC ടാക്സ്.